ജീവൻ രക്ഷാ മരുന്നുകളാണ് സർക്കാർ വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തി താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത്. മരുന്ന് ഉൽപാദന ചെലവിന് ആനുപാതികമായിട്ടാണ് 1979 മുതൽ വില നിയന്ത്രണ പട്ടികയിലെ മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത്. എന്നാൽ 1% വിറ്റുവരവുള്ള ബ്രാൻഡഡ് മരുന്നുകളുടെ വിലയുടെ ശരാശരി കണക്കാക്കി വില നിശ്ചയിക്കാൻ പുതിയ ഔഷധ നയം ശുപാർശ ചെയ്യുന്നു. ഇതോടെ രാജ്യത്ത് വിൽക്കുന്ന വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെട്ട മരുന്നുകളുടെ വില 20% മുതൽ 60% വരെ വർദ്ധിക്കും. ഇത് ഔഷധ നിർമ്മാണ കുത്തകകളെ സഹായിക്കാനാണെന്നാണ് ആരോപണം ഉയരുന്നത്. വില കൂടിയ മരുന്നുകൾക്ക് മരുന്നുകൾ ഏറ്റവും കൂടുതൽ പ്രലോഭനങ്ങൾ ഡോക്ടേഴ്സിന് കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും വില കൂടിയ മരുന്നുകളാണ് മാർക്കറ്റിൽ വിപണനം കൂടുതൽ നടത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ നയം 1% മുകളിൽ വിറ്റുവരവുള്ള കമ്പനികളുടെ ബ്രാൻഡഡിൻ്റെ ആവറേജ് വിലയെന്ന് പറയുമ്പോൾ മുന്തിയ വിലയുള്ള ബ്രാൻഡഡിൻ്റെ ആവറേജ് വിലയിലേക്ക് ഈ നയം പോകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം. മരുന്നു വിപണിയിലെ പൊതുവിലുള്ള രീതി അനുസരിച്ച് വില കൂടിയ ബ്രാൻഡഡ് മരുന്നുകളാണ് കൂടുതൽ വിറ്റുപോകുന്നത്. രാജ്യത്തെ ഔഷധ വിപണിയുടെ 15% വരുന്നത് കേരളത്തിലാണ്. രാജ്യത്ത് 65% രോഗികൾക്കും ജീവൻ രക്ഷാ മരുന്ന് വാങ്ങാൻ ശേഷിയില്ലെന്ന് ആരോഗ്യ വിഭാഗം വെളിപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് വില നിയന്ത്രണ പട്ടികയിലെ മരുന്നുകളുടെ വില നിർണയ രീതി സർക്കാർ മാറ്റുന്നത്. സുവി വിശ്വനാഥൻ, കൊച്ചി, ഇന്ത്യാവിഷൻ.